നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജമ്മു കശ്മീരിൽ സുരക്ഷാ സേനയും ഭീകരരുമായി വീണ്ടും ഏറ്റുമുട്ടലുണ്ടായിരിക്കുകയാണ്. അജ്ഞാത ഭീകരനെ സൈന്യം ഇതിനോടകം വധിച്ചു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. അതിശക്തമായ തിരിച്ചടിക്കിടയിലാണ് ഭീകരനെ വകവരുത്തിയ കാര്യം സൈന്യം സ്ഥിരീകരിക്കുന്നത്. ഒരു AK-47 റൈഫിളും ഭീകരന്റെ പക്കൽ നിന്ന് പിടിച്ചെടുത്തു എന്നാണ് സൈന്യം വ്യക്തമാക്കുന്നത്. പ്രദേശത്ത് ഏറ്റുമുട്ടൽ തുടരുകയാണെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അനന്തനാഗിലെ അർവാനിയിലാണ് സുരക്ഷാസേന ഭീകരമായി ഏറ്റുമുട്ടിയത്. വെള്ളിയാഴ്ച പുലർച്ചെയോടുകൂടിയായിരുന്നു ഏറ്റുമുട്ടൽ. അർവാനിയിലെ മുമൻഹൽ മേഖലയിലാണ് ഏറ്റുമുട്ടൽ തുടരുന്നത്. ഏറ്റുമുട്ടലിന്റെ പശ്ചാത്തലത്തിൽ പ്രദേശത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രദേശത്ത് ഭീകരർ ഒളിച്ചിരിക്കുന്നതായി സുരക്ഷാസേനയ്ക്ക് വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തുന്നതിനിടയിലാണ് ഭീകരർ ആക്രമിക്കുകയും ഇതിനെ തുടർന്ന് സൈന്യം ശക്തമായി തിരിച്ചടിക്കുകയും ചെയ്തത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത്തരത്തിൽ അവിടെവിടങ്ങളിലായി ജമ്മുകശ്മീരിൽ ഭീകരർ സൈന്യത്തിന് നേരെ ആക്രമണം അഴിച്ചുവിടുന്നുണ്ട്. അതിശക്തമായ തിരിച്ചടി സൈന്യം നൽകുന്നുമുണ്ട്. എല്ലാ ആക്രമണങ്ങളിലും ഭീകരരെ വധിക്കാൻ കഴിഞ്ഞത് സൈന്യത്തിന്റെ ഒരു നേട്ടമായി തന്നെ കണക്കാക്കപ്പെടുന്നുണ്ട്. ഇതിനിടയിലാണ് ലുധിയാനയിലെ സ്ഫോടനം ഇന്ത്യയെ ഞെട്ടിച്ചിരിക്കുന്നത്. പഞ്ചാബിൽ അതീവ ജാഗ്രത നിർദ്ദേശമാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. പ്രധാന സ്ഥലങ്ങളിലെല്ലാം പോലീസ് പരിശോധന തുടരുകയാണ്. ലുധിയാനയിൽ അടുത്ത മാസം 13 വരെ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലെ NSG സംഘം പ്രദേശത്ത് പരിശോധന നടത്തിയിരുന്നു. സ്ഫോടക വസ്തുക്കൾ സംബന്ധിച്ചുകൊണ്ട് ഫോറൻസിക് റിപ്പോർട്ട് ഇന്ന് പുറത്തുവിട്ടേക്കും. സംഭവത്തിൽ UPA വകുപ്പ് ചുമത്തി പഞ്ചാബ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഭീകരാക്രമണമാണ് നടന്നത് എന്നാണ് പോലീസിന്റെ നിഗമനം. സംഭവത്തിന് പിന്നിൽ ഖലിസ്ഥാൻ സംഘടനകളാണെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ചാവേർ ആക്രമണമാണ് ലക്ഷ്യമിട്ടിരുന്നത് എന്നാണ് വിവരം. എന്നാൽ ഇക്കാര്യം അന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിച്ചിട്ടില്ല. 5 പേർക്കാണ് സ്ഫോടനത്തിൽ പരിക്കേറ്റത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ദേശവിരുദ്ധ ശക്തികൾ പഞ്ചാബിന് സമാധാനം തകർക്കാൻ ശ്രമിക്കുകയാണെന്നാണ് മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചനി പ്രതികരിച്ചത്. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി ജില്ലാ കോടതി കെട്ടിടത്തിന്റെ 3-ാം നിലയിലെ ശുചിമുറിക്ക് സമീപം സ്ഫോടനമുണ്ടാവുകയായിരുന്നു. സ്ഫോടനത്തിൽ ശുചിമുറി പൂർണ്ണമായും തകർന്നു. സ്ഫോടനത്തിന് പിന്നാലെ പോലീസ് പ്രദേശം വളഞ്ഞ ശേഷം കെട്ടിടം പൂർണ്ണമായും ഒഴിപ്പിച്ചു. സംഭവത്തിന് പിന്നാലെ ഉന്നതതല യോഗം വിളിച്ച് സംസ്ഥാന സർക്കാർ പൊതുയിടങ്ങളിലടക്കം സുരക്ഷ കർശനമാക്കാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.